ഉടരെ ഈ ചിഹ്നം കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിണ്ടാവും, നമ്മുടെ ടാറ്റയുടെ ഐറിസ് ആണ് കേട്ടോ, മാജിക് ഐറിസ് NXT ബാഡ്ജിങ്ങോട് കൂടി കിടുക്കാച്ചുണ്ടിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ചാലക്കുടിയിലാണ് നമ്മളുള്ളത്, വണ്ടിയിരിക്കുന്നത് ചാലക്കുടിയിലാണ്. നോക്കിയ ഒരു സുന്ദരി കുട്ടിയെ പോലെ കണ്ണൊക്കെ എഴുതി, എൻ്റെ മോനെ ഇവിടെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ലുക്കൊക്കെയില്ലേ, നല്ലൊരു വണ്ടി. നിലവിൽ ഉണ്ടാക്കി വിൽക്കണ നിർമ്മാണ പ്രവർത്തികളൊക്കെ നിർത്തി വെച്ചിരിക്കുന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിന് കാരണവും കാര്യങ്ങളൊക്കെ, പുതിയ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നിന്നുള്ള ബുദ്ധിമുട്ട് മൂലമാണ് ഇത്തരം വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ളത്. നിലവിൽ ഇതൊരു വിജയമായിരുന്നൊരു വണ്ടിയാണെങ്കിൽ കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ്, അതായത് എയർ ബാഗ്, തേങ്ങ മാങ്ങ, ഇതൊന്നും ഈ പറഞ്ഞ ബഡ്ജറ്റിൽ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നടക്കില്ലല്ലോ, അതുകൊണ്ട് മാത്രം നിർത്തിയതാണ്. അപ്പം നിലവിൽ നമുക്ക് ഇത്തരം വണ്ടികൾ വാങ്ങണം എന്ന് തോന്നിയാൽ ആകെ പറ്റുന്ന എന്നിട്ടാ നിലവിൽ ഇറക്കി വിറ്റിട്ടുള്ള ഈ വണ്ടികൾ സെക്കൻഡ് യൂസിനുള്ളത് മേടിക്കാൻ പറ്റുകയുള്ളൂ. വേറെ പുതിയത് എന്തായാലും കമ്പനിയിൽ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ടാറ്റ ഐറിസ് അത്യാവശ്യം നല്ല ഫാമിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടിയാണ് ഐറിസ്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ നല്ലോണം എൻക്വയറിക്കുള്ള ഒരു വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത്. അപ്പം നല്ല പച്ച കളറിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഐറിസ്, അതും NXT ബാഡ്ജോട് കൂടിയ ഐറിസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത്. ഇതിൻ്റെ വിശേഷമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചോളൂ. കാരണം നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ വളരെ വാല്യൂ ഉള്ളതാണ്, അത് നിങ്ങൾ മുതലാക്കിക്കോളൂ. അപ്പം ഇനി വണ്ടിയുടെ വിശേഷങ്ങൾ ഒന്നുകൂടി പറയാം. 2018 മോഡലാണ് ഈ കാണുന്ന ടാറ്റ ഐറിസ്. ലോ കിലോമീറ്റർ ആണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത്, അതായത് 68,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓൺ ആക്കുമ്പോൾ കാണാവരുടെ ഇപ്പോൾ സ്ക്രീൻ ഓഫാണ്. അപ്പോൾ 68,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് എന്ന കാര്യമാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ് വണ്ടി. 2025 ഡിസംബർ മാസത്തിൽ മാത്രമാണ് ഇതിൻ്റെ ടെസ്റ്റിന് വരികയുള്ളൂ എന്ന കാര്യം ഒന്ന് ഓർക്കണം. അതായത് ഒരു വർഷവും ഇനി അതുപോലെ തന്നെ 2-3 മാസവും ഇനി ബാക്കി കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സംഗതി, വണ്ടി നിങ്ങൾക്ക് ലോണായിട്ട് വേണമെങ്കിൽ പോലും നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സെൻസർ വണ്ടിയാണ്. അപ്പം നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് സെൻസർ വണ്ടിയുടെ ആളുകൾക്ക് വലിയ പ്രിയമില്ല. അതിൻ്റെ ചില അപര്യാപ്തകൾ കാരണമാണ്, ചില കംപ്ലൈൻറ്റുകളൊക്കെ കാരണമാണ് സെൻസർ വണ്ടി ആളുകൾ എടുക്കാത്തത്. 2017 മുതൽ ടാറ്റ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള NXT ബാഡ്ജോട് കൂടിയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്ത സെൻസറുള്ള വണ്ടിയാണ് നമ്മുടെ ഈ മോഡൽ വണ്ടികളിൽ. അതിൽപ്പെട്ട ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത്. അതായത് മാർക്കറ്റിൽ പരീക്ഷിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു മോഡലാണ്, സെൻസർ ആണെങ്കിൽ കൂടിയും വിജയിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് ഓണർ വണ്ടിയാണ്, പക്ഷേ ഇനി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അടുത്ത വർഷം 2025 ഡിസംബറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ലോ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാറ്റയുടെ ഹിറ്റായിട്ടുള്ള നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കിടുകാജ് വണ്ടി. ഇതിൻ്റെ ഉള്ളിലെ സീറ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചുതരാം. നിലവിൽ ഈ സീറ്റിങ് കമ്പനി സീറ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ നല്ലതായിട്ട് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് വേറെ ഒന്നും നമ്മൾ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ മുറ്റാണേ. ഇനി ഇതിൻ്റെ ഉൾവശങ്ങൾ സീലിങ്ങിനൊക്കെ അത്യാവശ്യം ആഡംബരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സീലിംഗ് എന്ന് പറയാനായിട്ട്. ഇനി ഫ്രണ്ട് ക്യാബിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ല. കമ്പനിയുടെ സംഭവം എങ്ങനെയാണോ അമ്മാതിരി തന്നെ ഇരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ തന്നെയാണ് ബാക്ക് കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അകം വശത്തെ കുറിച്ച് പറയാനുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ മർമ്മപ്രധാനമായ കാശിനെ കുറിച്ച് പറയട്ടെ. കാശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില, എല്ലാവരും പറയുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 250,000 രൂപയാണ്. ഇനി നിങ്ങൾക്ക് അത് വിലപേശലിന് വിധേയമാണ് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ലോൺ വേണോ, ലോൺ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ കൂടി ഇത് ലോൺ ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് 200,000 രൂപ വരെ ഇതിൽ ലോൺ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വിലപേശലിന് ശേഷമുള്ള ഒരു എമൗണ്ട്, അതിൽ 200,000 രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. ബാക്കി എമൗണ്ട് മാത്രമാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത് 2 വർഷമോ 3 വർഷമൊക്കെ ആയിട്ട് CC അടച്ച് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം കൂടി അല്ലെങ്കിൽ ഒരു സൗകര്യം കൂടി നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്തരം വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക്, നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ ടയറിന് കാര്യം ഞാൻ പറയാൻ മറന്നുകൂടാ. ഇതിൻ്റെ ടയറൊക്കെ ബാക്ക് ഇത്തിരി മോശമാണ്, ഒരു 30% കൂടുതലില്ല. പക്ഷേ ഫ്രണ്ട് പുത്തൻ ടയർ പോലെ കിടക്കുന്നുണ്ട്, 90% നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ഫ്രണ്ട് ടയറുകളും അത്യാവശ്യം നല്ല കട്ടാണ്, കടും പുത്തം പോലെ കിടക്കുന്നുണ്ട്. ബാക്കിൽ മാത്രമാണ് ഒരു 30% സംഗതി ഉള്ളത്. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ എടുക്കാജ് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.